Hi friends, assalamu alaikum. Welcome back to my channel. ഇന്നിയ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇക്കാന്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള ഉള്ളിയപ്പമാണ് ഇട്ടോ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരി അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് ഒരു നുള്ള് ചെറിയ ജീരകം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അരി അരച്ചെടുത്തതിന് ശേഷം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഈ അപ്പം കഴിക്കുന്ന സമയത്ത് തേങ്ങയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിൽ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരല്പം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് 3 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കണം കേട്ടോ. ഞാനീ അപ്പം ചുട്ടെടുക്കുമ്പോൾ ഇത് കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു ഉള്ളിയപ്പം തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല. നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഉള്ളിയപ്പം ഉള്ളിയും തേങ്ങയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തലേ ദിവസത്തെ ചിക്കന് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇക്കാക്ക് അതും കൂടെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റ് വരാനാവണേ ഉള്ളൂ കേട്ടോ. ഇക്കാക്ക് പുറത്തു കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അപ്പോൾ രാവിലെ വൈകി എണീക്കുക അല്ലെങ്കിൽ മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് സംഭവം. അങ്ങനെ ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഞാനിവിടെ 3 അപ്പമാണ് കേട്ടോ ചുറ്റടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കൾക്ക് രാവിലെ എന്താണെന്നുണ്ടെങ്കിലും മാഗി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ തലേ ദിവസം നമ്മുടെ മഷൂറാൻ്റെ ചാനലിൽ മാഗി റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതുപോലെ മാഗി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ മഷൂറിൻ്റെ സ്പെഷ്യൽ മാഗിയാണ് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെ ഈ ഒരു മാഗി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ക്യാരറ്റും കിഴങ്ങും ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഈ ക്യാരറ്റും കിഴങ്ങുമൊക്കെ ഒന്ന് പകുതി വേവാവണ സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ നമ്മുടെ മാഗി പൗഡർ ഉണ്ടല്ലോ അതിൽ കിട്ടുന്ന ആ ഒരു പൗഡർ, ഫസ്റ്റ് അത് 2 പാക്കായിരുന്നു കേട്ടോണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാക്ക് ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. സെക്കൻഡ് പാക്ക് ഞാൻ ഇതിൽ ന്യൂഡിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ന്യൂഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മാഗി ഉണ്ടാക്കണ മണ അടിച്ചപ്പോഴേ എല്ലാവരും കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സംഭവം. അപ്പോൾ അനുക്കുട്ടി പറയുന്നത് കേട്ടില്ലേ, ഞാനിതിൻ്റെ മണം കേട്ടിട്ടാണ് വന്നേന്നുള്ളത്. അങ്ങനെ ന്യൂഡിലൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ഈ ഒരു ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചീസാണ് ഇട്ടുള്ളത്. ഏത് ചീസ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചീസൊന്ന് മെൽറ്റായി കിട്ടണം. അങ്ങനെ മാഗി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു പുൽസൈ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്, മഷൂറ ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ. അങ്ങനെ നമ്മുടെ മഷൂറിൻ്റെ സ്പെഷ്യൽ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാഗിയുടെ കൂടെ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ അനുക്കുട്ടിയുടെയും സോനക്കുട്ടിയുടെയും ഒക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ മഷൂവിന് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തതിന്. അവർ തലേ ദിവസം മഷൂവിൻ്റെ ഈ ഒരു മാഗി റെസിപ്പി വീഡിയോ കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മാഗി ഉണ്ടാക്കി തന്നെന്നുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ രാവിലെ അത് ഉണ്ടാക്കുമ്പോൾ സോണിറ്റി പറയുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ഉമ്മച്ചിന്നൊക്കെ. എന്താണെങ്കിലും അവർ ഹാപ്പി ആയിട്ടുണ്ട്.
രസമുണ്ടോ? നല്ല രസമുണ്ടോ? അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു. പിന്നെ ചോറ് ഞാൻ രാവിലെ ചായയും കടയൊക്കെ ഉണ്ടാക്കണ പാടെ തന്നെ ഗ്യാസിലൊന്ന് വേവിച്ചിട്ട് റൈസ് പോട്ടിൽ ഇറക്കി വെക്കാറാണ് കേട്ടോ. അതാവുമ്പോൾ പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്, കാരണം സോണിറ്റിയുടെ സ്കൂളിൽ നിന്ന് കുറച്ചുകൂടെ ബുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതും വാങ്ങിക്കണം, പിന്നെ അവരുടെ ഫീസും കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇക്ക് ഞാനും കൂടിയിട്ടൊന്ന് സ്കൂൾ വരെ പോവാണ് കേട്ടോ. അങ്ങനെ അവരുടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സോണിറ്റിനപ്പം സ്കൂളൊന്ന് മാറ്റി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മുടെ അനൂനിയും കൂടെ ചേർക്കാനുള്ളതുകൊണ്ട് രണ്ടുപേരെയും അമ്മനിക്കാടുള്ള ആലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചേർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്, അവരുടെ ബാക്കിയുള്ള ബുക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവരുടെ സ്കൂളിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ടാണ് സ്കൂള്, ടൗണിലല്ല, ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോരണം. ഒരു മലൻ്റെ ഒക്കെ മുകളിലായിട്ടാണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സീനറിയാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിക്കാം. ചിലർക്ക് ഈ പ്രകൃതിയുടെ ഭംഗി കാണാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കാണാൻ. കുന്നും മലകളും കുറേ പുഴ അരുവി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് താഴേക്കോട് അങ്ങാടിയിലുള്ള ഫാമിലി ബസാർ എന്നുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ ആ ഷോപ്പിൻ്റെ മുന്നിൽ ഒരുപാട് ഇങ്ങനെ ടോപ്പ് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അപ്പോൾ പിന്നെ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. നോക്കിയ പാടെ അതങ്ങ് വാങ്ങിച്ചു കേട്ടോ, കാരണം അത്രക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്ലാക്കും റെഡും വന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ. അതിൻ്റെ ആ ടോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാനത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടോപ്പ് മെഷീനിലിരുന്ന് തീരുമാനം ഇട്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ട ആ ഒരു ടോപ്പ്. കുറഞ്ഞ റേറ്റ് ഉള്ളൂ കേട്ടോ, 300 രൂപ ആ ടോപ്പിനെ ഉള്ളൂ, പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടുന്ന് ആ ഒരു ടോപ്പ് ഒന്ന് വാങ്ങിച്ചു. പിന്നെ സോണിറ്റിക്ക് 2 ട്രാക്ക് സ്യൂട്ടും കൂടെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ടോപ്പിൻ്റെ ഒക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ റേറ്റും വളരെ കുറവാണ്, നല്ല ഭംഗിയുണ്ട് ഡ്രസ്സൊക്കെ കാണാൻ. റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ഉള്ള ടോപ്പുകളൊക്കെ ഉണ്ട്, 200 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കൊണ്ട് കേട്ടോ, ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ നെയ്ശുക്കുട്ടിനെ ഒരു ഭാഗത്തും കണ്ടില്ല. അപ്പോൾ നെയ്ശുക്കുട്ടിയുടെ ഫാൻസ് വിഷമത്തിലാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ചിലരുണ്ട് എവിടെ നെയ്ശുക്കുട്ടി എന്ന് ചോദിച്ചിട്ട് കുട്ടീനെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സമയത്ത് എടുത്തതല്ല, കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. ആരെ ഫോണ് വിളിക്കണ? താത്തേ. ഹലോ പന്ന. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മൾ സമ്മാനം കൊടുക്കുന്ന വിവരം അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആ കമൻറ്റ് ബോക്സിൽ വീഡിയോയെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതുക. കാരണം നമ്മൾ ഈ 6-ാം തീയതി തൊട്ടിട്ട് ഇട്ടിട്ടുള്ള 15 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വിന്നർക്ക് ഞാനൊരു കുക്ക് വർക്ക് സെറ്റും പിന്നെ 5 പേർക്ക് കാസറോളിൻ്റെ സെറ്റുമാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക. വൈകാതെ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം കേട്ടോ. അപ്പം ഇനി ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.